Sticks by Maya. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ട്ടോ. പിന്നെ ഒന്ന് രണ്ട് കാര്യം അതിനു മുന്നേ പറയാം. നല്ലോണം വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഗ്നോർ ചെയ്യുക. വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ കണ്ടോളൂ ട്ടോ. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും ഇതുകൊണ്ട്. പിന്നെ അതിനു മുന്നേ ഒരു കാര്യം, കുറച്ച് അധികം വീഡിയോസ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ പോർട്ടൽ എവിടുന്നാണ് കളക്ട് ചെയ്യുന്നതെന്ന്. കാരണം ഞാനൊരു പച്ച കുപ്പിയാണ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് ഞാൻ സൗദി അറേബ്യയിലാണ്. അപ്പം എനിക്കിവിടെ ലിക്കർ ബോട്ടിലൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് റൗഷ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആപ്പിൾ ജ്യൂസിൻ്റെ ബോട്ടിലാണ് ഇത്. പച്ച കളറാണ് കേട്ടോ. ചിലത് നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട്, ചിലത് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് കഞ്ഞി തരുന്നതാണ്, ഇതുപോലെ ചെയ്യുന്നത് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൊണ്ടു തരുന്നതാണ്. അപ്പോൾ ആ സംശയം തീർന്നല്ലോ. ഇനിയിപ്പോൾ ആരും പറയില്ല ബോട്ടിൽ കഴുകിയിട്ടാണോ അടുത്ത ബോട്ടിൽ ചെയ്യുന്നത്, ഇത് സെയിം തന്നെയാണോ കുപ്പി എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇതാണ് കേട്ടോ. ഒരു സിമ്പിൾ തീമാണ് ചെയ്തേക്കുന്നത്, ബുദ്ധ ഫേസ് ആണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വരച്ചേക്കുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. എന്നുവെച്ചാൽ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു, അഞ്ജലി പത്മനാഭൻ എന്നാണ് പേര്. ആ കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി പ്രിൻ്റഡ് പേപ്പർ എടുക്കാതെ തന്നെ എങ്ങനെ മൊബൈലിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഇമേജസ് ട്രേസ് ചെയ്യാമെന്ന്. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് പ്രിൻ്റ് എടുക്കാൻ ശേഷം കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ട്രേസ് ചെയ്തോളാണെന്നാണ്. പക്ഷെ രണ്ടു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആ കുട്ടി ചോദിച്ചാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചോദിക്കാനെന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പണ്ട് നമ്മൾ പഴയ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിലും ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ച് ക്ഷമയോടെ വേണം ചെയ്യാൻ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബോട്ടിൽ ഇതുപോലെ ഭംഗിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബോട്ടിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, ബേസ് കോട്ട് അടിച്ചതാണ്. എന്നിട്ട് ഞാൻ ഒരു മൊബൈൽ എടുത്തിട്ട് അതിലൊരു ഇമേജ് സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ബുദ്ധ ഫേസ് ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ ഗാലറിയിലേക്ക് ആ ഇമേജ് ഒന്ന് സേവ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പ്രെഡ് ചെയ്യുക. കൊച്ചിലെ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പേപ്പറും വെളിച്ചെണ്ണയും ഉപയോഗിച്ച് ട്രേസിങ് പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ പഞ്ഞിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ആ ഓയിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ വെളിച്ചെണ്ണ നല്ലോണം ഉണങ്ങിക്കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തേക്കുന്ന ഇമേജ് എടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ ട്രേസിങ് പേപ്പർ വെച്ച് കൊടുക്കാം. എൻ്റെ ബോട്ടിലിന് വലിയ വീതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ എടുത്ത ഇമേജ് എടുത്തേക്കുന്ന ആ കറക്റ്റ് സൈസിൽ തന്നെയാണ് ഞാൻ ട്രേസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വലിയ ബോട്ടിലിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇത് ഇതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ ശരിക്കും ആ ട്രേസിങ് പേപ്പറിലൂടെ നല്ലോണം ആ ഇമേജ് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ട്രേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ക്രീനിനുള്ളിൽ തൊടാതെ ആ മുകൾ വശത്ത് മാത്രം പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു വീതിയുള്ള ബോട്ടിൽ എങ്ങനെയാണ് ഇമേജ് ട്രേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എടുക്കുന്ന കുപ്പിയുടെ വലിപ്പം അനുസരിച്ച് ആദ്യം ഇമേജ് സൂം ചെയ്ത് വെക്കുക ആവശ്യമുള്ളത്രയും ഭാഗം. എന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ സ്ക്രീൻഷോട്ടിലുള്ള കുറച്ച് ഭാഗം രണ്ടാമത്തെ സ്ക്രീൻഷോട്ടിലും ഉൾപ്പെടണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിലേക്ക് ഇമേജ് ട്രേസ് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ സൂം ലെവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആ സൂം ലെവൽ മാറാൻ പാടില്ല. ഇനി ആ പേപ്പറിലേക്ക് വരച്ചെടുത്ത ഇമേജ് ഒരു കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ബോട്ടിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാം. കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്നതാണ് കാർബൺ പേപ്പറിൻ്റെ കറുത്ത കളറ് ബോട്ടിലിൽ ട്രേസ് ചെയ്യുന്ന സമയത്ത് ആവുന്നു എന്ന്. നമ്മൾ ഏതാണോ ബേസ് കോട്ട് അടിച്ചേക്കുന്നത്, ഞാനിപ്പോൾ വൈറ്റ് ആണല്ലോ അടിച്ചേക്കുന്നത്, അത് തന്നെ ആ കറുത്ത കളറായതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, ആ കറുത്ത കളറ് മാഞ്ഞു കിട്ടും കേട്ടോ. ഇനി ആ ഇമേജിന് കുറച്ച് കളർ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ഇമേജാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കത് വരയ്ക്കാനായിട്ട് 0 അല്ലെങ്കിൽ 1 സൈസ് ബ്രഷ് യൂസ് ചെയ്യാം.
സിമ്പിൾ വർക്കായതുകൊണ്ട് തന്നെ ഞാൻ ആ ബുദ്ധ ഫേസിന്റെ മുകളിലായിട്ട് ഒരു ട്രീയും അതിൽ കുറച്ച് ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ഞാനൊരു വോൾ ആൻഡ് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ സെയിം കളറ് വോൾ ആൻഡ് ത്രെഡ് വെച്ച് തന്നെ രണ്ട് ബീഡ്സൊക്കെ വെച്ചിട്ടൊരു ടൈ പോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം മറക്കാണ്ട് വാർണിഷ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സൊക്കെ മറക്കാതെ അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ എന്നോട് ഡൗട്ട് ചോദിക്കല്ലേ. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ കാണണം കേട്ടോ. ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ ഒരു അടിപൊളി ആയിട്ടായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.